നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചറപറ ഇംഗ്ലീഷ്, ഉഗ്ര ആംഗറി, അടിപൊളി പെങ്കൊച്ച്, നല്ല ബ്യൂട്ടി, മാത്രമല്ല നന്നായി നൃത്തവും ചെയ്യും. പറഞ്ഞു വരുന്നത് 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ പ്രധാനിയായ അനുപമ പത്മനെ കുറിച്ചാണ്. യൂട്യൂബിൽ 500,000 ഫോളോവേഴ്സുള്ള അല്ലെങ്കിൽ 500,000 സബ്സ്ക്രൈബേഴ്സുള്ള മാസം 300,000 മുതൽ 400,000 വരെ സമ്പാദിച്ചു കൊണ്ടിരുന്ന 20-വയസ്സുകാരിയായിട്ടുള്ള ഈ അനുപമ പത്മൻ. അനുപമ പത്മനുമായി ബന്ധപ്പെട്ടുള്ള വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ അതാണ് നമ്മളെ ഏറ്റവും കൂടുതലും ഞെട്ടിപ്പിക്കുന്നത്. ഈ 20-ാം വയസ്സിൽ അനുപമയ്ക്ക് 3 മുതൽ 4 ലക്ഷം രൂപ വരെ വരുമാനം ലഭിച്ചിരുന്നു. അപ്പോഴും ഈ വരുമാനം മതിയാവാതെ വരുന്നുണ്ട് എന്നതാണ് അതിലേറ്റവും കൂടുതലും ഞെട്ടിക്കുന്ന വസ്തുത. അച്ഛനും അമ്മയും ഇത്തരമൊരു കിഡ്നാപ്പിംഗ് പദ്ധതി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ആദ്യം അനുപമ എതിർത്തിരുന്നു. എന്നാൽ പിന്നീട് ഡിമോണ്ടൈസേഷനുമായി ബന്ധപ്പെട്ട്, അതായത് ചില വീഡിയോകൾ ഇടുമ്പോൾ യൂട്യൂബ് പലതരത്തിലുള്ള വാർണിംഗ് നൽകും, ശേഷം അത് കേൾക്കാതെ വീണ്ടും അത്തരം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും യൂട്യൂബ് പൂർണ്ണമായും ആ ചാനലിനെ ഡിമോണ്ടൈസേഷൻ നൽകും. അതായത് വരുമാനം നിർത്തിക്കുന്ന പദ്ധതി അത് പൂർണ്ണമായും തന്നെ യൂട്യൂബ് തുടങ്ങും. അങ്ങനെയെങ്കിൽ അവർക്ക് അത്രയും നാളും ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം പൂർണ്ണമായും പിന്നീട് ലഭിക്കാതെ വരും. പിന്നീട് ഓടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം അല്ലെങ്കിൽ ഇതിന് മുൻപും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് വരുമാനം ഇല്ലാതെ വരും, എത്ര വ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ. അതാണ് ഈ ഡിമോണ്ടൈസേഷൻ. അത്തരത്തിൽ ഡിമോണ്ടൈസേഷൻ വന്നപ്പോൾ തനിക്ക് ലഭിച്ച വരുമാനം പൂർണ്ണമായി നിലയ്ക്കുകയും തുടർന്ന് ഈ അമ്മയുടെയും അച്ഛൻ്റെയും പദ്ധതിയിലേക്ക്, കിഡ്നാപ്പിംഗ് എന്ന പദ്ധതിയിലേക്ക് താൻ യെസ് പറയുകയായിരുന്നു. ഇംഗ്ലീഷിൽ കണ്ടാൽ അക്ഷരാർത്ഥം നമ്മൾ ഞെട്ടിപ്പോവും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ ആ വാർത്തകൾ വലിയ തോതിൽ അല്ലെങ്കിൽ ആ വീഡിയോകൾ വലിയ തോതിൽ തന്നെ പ്രചരിക്കുകയാണ്. അമ്പോ എന്തൊരു ഇംഗ്ലീഷ് എന്നാണ് നമ്മൾ മലയാളികളടക്കമുള്ള നിരവധി പേർ അതിൻ്റെ താഴെ വന്ന് പറയുന്ന കമൻറ്റ്. 500K, അതായത് 500,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആ ചാനലിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കണ്ടൻറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഒരു ബോളിവുഡ് പിടിപാടാണ് കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സിനിമയിലെ കിഡ്നാപ്പിംഗ് സീനുകൾ, ഇംഗ്ലീഷ് വെബ് സീരീസിലെ കിഡ്നാപ്പിംഗ് എല്ലാം തന്നെ കൃത്യമായി വ്യക്തമായി അനുപമ കണ്ട് പഠിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അച്ഛനും അമ്മയ്ക്കും പറഞ്ഞും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കിഡ്നാപ്പിംഗ് സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞത്. എന്തായാലും അത് മാത്രമല്ല, യൂട്യൂബ് മാത്രമല്ല, ഒരു വെബ്സൈറ്റുമുണ്ട് അനുപമ പത്മൻ എന്ന പേരിൽ. അതിനകത്ത് കൃത്യമായി തന്നെ അഡ്രസ്സ് സഹിതം കൊടുത്തിട്ടുമുണ്ട്. ഇതിനകത്ത് വരുന്നത് ഈ പട്ടികളുമായി ബന്ധപ്പെട്ട, നായ്ക്കളെ വിൽക്കുന്നതും വാങ്ങുന്നതും അഡോപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളാണ് ഉള്ളത്. മൃഗസ്നേഹിയും ഒക്കെയാണ് അനുപമ. പക്ഷെ അപ്പോഴും ഇത്തരത്തിൽ മൃഗസ്നേഹിയും ഒക്കെ ആയി ഈ അനുപമയ്ക്ക് ഈ 6-വയസ്സുകാരെ തട്ടിക്കൊണ്ടു പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത. 300,000 രൂപ കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് 300,000 രൂപ ഒന്നിനും തികയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പലതും ഉണ്ടല്ലോ എന്ന് തന്നെയാണ് പലരും ചിന്തിക്കുന്നത്. ഒരു പക്ഷേ അമ്മയുടെ സ്വഭാവമായിരിക്കാം മകൾക്കും കിട്ടിയിരിക്കുന്നത്. കാരണം അമ്മയാണ്, അല്ലെങ്കിൽ ഈ അനിതാ കുമാരി എന്ന ഈ കുട്ടിയുടെ അമ്മയാണ് 6-വയസ്സുകാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രായമുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മാതാപിതാക്കളിൽ നിന്നും ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും പണം പറ്റി അത്തരത്തിൽ പണക്കാരാകാം അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി അത്തരത്തിലൂടെ മറികടക്കാം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നാൽ ആ ഒരു സ്വഭാവം, അതായത് തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ, അതുമായി ബന്ധപ്പെട്ട നിരവധി കാശ് കയ്യിലുണ്ട്, പക്ഷേ എന്നാലും അത് മാത്രം പോരാ, ഇനിയും വേണം ഇനിയും വേണമെന്നുള്ള ആ ഒരു പണത്തോടുള്ള ഭ്രമം തന്നെയായിരിക്കാം മകൾക്കും ഉണ്ടായിരുന്നത് എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ചറവറ ഇംഗ്ലീഷും അതുപോലെ തന്നെ നൃത്തവും ആ ഒരു ഭംഗിയും ആങ്കറിംഗ് ലെവലും ഒക്കെ കണ്ട് അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ്. ഇനി റജിയുടെ സ്റ്റോറിയേ.